എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അടിപൊളി ഒരു മുയൽ റോസ്റ്റാണ് കേട്ടോ കൂട്ടത്തിൽ. നമ്മുടെ നാടൻ പച്ചക്കായും കൂടെ ചേർത്തിട്ടാണ് റോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതേ അടിപൊളി ഒരു മുയലക്കൂട്ടനെ ഇന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേ തലയൊക്കെ ആട്ടിയിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ തന്നെ അത്യാവശ്യം അത് ക്ലീൻ ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ക്ലീനിങ്ങിൻ്റെ ആവശ്യമൊന്നും ഇല്ല. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതൊരു ചെറിയ പീസാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇച്ചിരി ചെറിയ പീസാക്കിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്യുന്നതിനും അധികം വിഷമമൊന്നുമില്ല. അപ്പോൾ അതേ അത് ഞാൻ ചെറിയ പീസാക്കിയെല്ലാം ഒന്ന് എടുത്തു. അപ്പോൾ കട്ട് ചെയ്ത് വന്നപ്പോൾ എല്ലാം കൂടെ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് ഏകദേശം ഒരു 700-800 ഗ്രാം, 800 ഒന്നും ഇല്ല, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതേ നന്നായിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് എടുക്കാം. ഈ ബീഫിൻ്റെ മട്ടൻ്റെയൊക്കെ കൂടെ നമ്മൾ കൂർക്ക പച്ചക്കായൊക്കെ ഇട്ട് വയ്ക്കില്ലേ, അതേപോലെ തന്നെ നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ മുളക് പൊടിയാണ് എടുക്കുന്നത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ലേശ ഉപ്പ്, ഇറച്ചിയിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ലേശ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് 6 അല്ലി വെളുത്തുള്ളിയും മീഡിയം സൈസ് ഇഞ്ചിയും 6 ചുമന്നുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഈ പേസ്റ്റായിട്ട് അരച്ചതും ഒരു 4-5 ഇതള് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ ഇറച്ചിയുടെ എല്ലാ വശത്തും ഉള്ളിലുമൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് ഒരു 10-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ അതേ നന്നായിട്ട് എല്ലായിടവും ഞാൻ മസാല ചേർത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 20 മിനിറ്റിന് ശേഷം അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാനതൊന്ന് ഓപ്പൺ ആക്കി എടുത്തു കേട്ടോ. അപ്പോൾ അതേ വെള്ളമൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിരിപ്പുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ കുക്കറാണ് എടുത്തത്. ഇത്ര മീറ്റല്ലേ ഉള്ളൂ. അപ്പോൾ ചെറിയൊരു കുക്കറിലോട്ട് നമ്മളുടെ എരിവും എല്ലാം പിടിച്ചിരിക്കുന്ന മുയലിൻ്റെ ഇറച്ചി പീസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് എപ്പോഴും കുക്കറിൽ വെക്കുകയാണെങ്കിൽ അതായിരിക്കും നമുക്ക് സമയലാഭവും ഒക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ആ പാത്രം ഒന്ന് കഴുകി അതിൻ്റെ ആ എരിവ് ഒക്കെ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ശരിക്കും ഇത്രയും വെള്ളം മതിയായിരുന്നു, പക്ഷേ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ ഇനി അതൊന്ന് 1 വിസിൽ അടിക്കാൻ വേണ്ടി മാത്രം ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതവിടെ വേകുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ കൂടെ 2 പച്ചക്കായും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും പീസേ ഉണ്ടായിരുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പച്ചക്കായും കൂടെ എടുത്തത്. അപ്പോൾ അതിൻ്റെ തൊലിയൊന്നും ഞാൻ ഒരുപാട് ചെത്തിക്കളയത്തില്ല. അത് എപ്പോൾ തോരനോ മെഴുക്കുരട്ടി എന്താക്കിയാലും ഞാൻ അതിൻ്റെ ആ കരിന്തൊലിയൊന്നും അങ്ങനെ കളയാറില്ല. അപ്പോൾ അതൊക്കെ ഒരുപാട് ഗുണമുള്ളതാണ്, പ്രത്യേകിച്ച് ഈ ഏത്ത പച്ച ഏത്തക്കയുടെ സ്കിന്നിലൊക്കെ, ഗ്രീനായിട്ടിരിക്കുന്ന സ്കിന്നിലൊക്കെ ഒരുപാട് ഗുണമുണ്ട്. അപ്പോൾ അതൊന്നും ഒരുപാട് നമ്മൾ കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഞാൻ പാൻ വെച്ചിട്ട് ഒരു കുറച്ചെണ്ണ, 1-5 സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ ഒലിവ് ഓയിലാണ് ഇപ്പോൾ കുക്കിങ്ങിന് വേണ്ടിയിട്ട് എടുക്കാറ്. കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒലിവ് ഓയിലുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് വഴറ്റി ചേർക്കാനായിട്ട് ഞാൻ മീഡിയം സൈസ് ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 5-6 നമ്മുടെ വെളുത്തുള്ളി, 2 പച്ചമുളക്, പിന്നെ 1 ചുമന്നുള്ളി ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. ഒരുപാട് ചതയ്ക്കേണ്ട, ഞാൻ ഓരോ ഉള്ളിയും എടുത്തിട്ട് ഒരുള്ളിൽ ഒന്ന് കൊട്ടി ഒന്ന് എടുത്തതേ ഉള്ളൂ. ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ എണ്ണ ചൂടായി വന്നതിലോട്ട് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു കേട്ടോ. കടുക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഞാനൊന്ന് ഇട്ടതേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഇഞ്ചി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, 2 പീസ് പച്ചമുളക്, അത് മാത്രം ഒന്നിട്ട് വഴറ്റി കൊടുക്കാം. ചുമന്നുള്ളി ഇപ്പോഴല്ല ചേർക്കുന്നത്, അതവിടെ മാറ്റി വരിക്കട്ടെ. അപ്പോൾ ഇതൊന്ന് റെഡിയായി വരുമ്പോഴേക്കും മീഡിയം സൈസ് 2 സവോള, അത്യാവശ്യം മീഡിയം സൈസ് വലിയ സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ചുമന്നുള്ളിയും സവോളയും എല്ലാം കൂടെ ചേർക്കുമ്പോഴേക്കും കറിക്ക് അത്യാവശ്യം നല്ല ഒരു തിക്ക ഗ്രേവിയും കിട്ടും. ഒരുപാട് മസാലകളുടെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ഗ്രേവി നന്നായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചേർക്കുന്നത്. അതോടൊപ്പം തന്നെ ചുമന്നുള്ളി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റല്ലേ. എന്ത് കറിക്കാണെങ്കിലും ഒരു ചെറിയ ഉള്ളി ചുമന്നുള്ളി ചേർത്താൽ ആ കറിയുടെ ടേസ്റ്റ് തന്നെ അടിപൊളിയായിരിക്കും. അപ്പോൾ അതേ സവോള പകുതി എന്ന് വഴി വന്നപ്പോഴേക്കും ഞാൻ ചുമന്നുള്ളി ചേർത്തിട്ട് കൊടുക്കുകയാണ്. ചുമന്നുള്ളി ഒരുപാട് വെന്ത് പൊടിഞ്ഞു പോകരുത്. അത് അതേപോലെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് ഇടുകയാണെങ്കിൽ ഇറച്ചിയുടെ കൂടെ കഴിക്കാൻ നല്ലതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് സ്റ്റേജിൽ ചുമന്നുള്ളി ഇട്ട് കൊടുത്തത്. ഇനി അതിന് ശേഷം പഴുത്ത, നന്നായി പഴുത്ത ഒരു തക്കാളി അതുകൂടെ കട്ട് ചെയ്ത് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് വഴുണ്ട് വരണം.
ഇനി ഇതിലേക്ക് ഞാൻ വീണ്ടും 1 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുകയാണ് കേട്ടോ. അതിലേക്ക് 3 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ കുരുമുളക് പൊടിയാണ് ഞാൻ അത്യാവശ്യം നന്നായിട്ട് ചേർക്കുന്നത്. വീണ്ടും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ആ ഗ്രേവിയിലൊക്കെ സെപ്പറേറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആകെ 2 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുരുമുളക് പൊടി നമ്മൾ മീറ്റിലും ചേർത്തിരുന്നു, ഇപ്പോൾ 1/3 ടീസ്പൂൺ ചേർത്തിരുന്നു. അപ്പോൾ കുരുമുളക് മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ ഈ റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ അതായിരിക്കും നല്ല ടേസ്റ്റ്. മുളക് പൊടി നമുക്കൊന്ന് കളറിന് വേണ്ടിയിട്ടും അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും മാത്രം ചേർത്താൽ മതിയാകും. അപ്പോൾ 1 വിസിലൊക്കെ അടിച്ച് ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇനി ഈ വെള്ളം നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ വെള്ളം വറ്റിച്ചെടുക്കുന്ന കൂട്ടത്തിൽ ഇതിൻ്റെ മുകളിലേക്ക് തന്നെ ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഏത്തയ്ക്ക ചേർത്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം വറ്റുന്നതോടൊപ്പം തന്നെ കായിൽ ആ ഗ്രേവിയുടെ എസൻസ് എല്ലാം, ഇറച്ചിയുടെ എസൻസും എല്ലാം ആ കായലേക്ക് കയറിയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ കൂർക്ക ഒക്കെ ബീഫിൽ ചെയ്യുന്ന കണക്ക് തന്നെ അതേ രീതിയിൽ. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലേക്ക് തന്നെ കായൊക്കെ ഒന്നിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഇതുകൊണ്ടോ ഈ കരിന്തൊലി ആ കട്ട തൊലിയൊന്നും കളയാണ്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കായൊക്കെ ഉടഞ്ഞു പോകാതെ നമുക്ക് പീസായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതൊന്ന് ഞാൻ 1 മിനിറ്റ് കുക്കറിൻ്റെ മൂടി വെച്ച് അടച്ചതിന് ശേഷം ഒന്ന് തിള വന്നപ്പോഴേക്കും ഞാൻ ആ മൂടി തുറന്ന് മാറ്റി. വിസിലിടേണ്ട ആവശ്യമില്ല, ഒന്ന് ആവി കൊള്ളാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒന്ന് മൂടി വെച്ചത്. 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആ അടപ്പ് തുറന്ന് മാറ്റിയിട്ട് തുറന്ന് വെച്ചതൊന്ന് തിളപ്പിക്കുകയാണ്. ഈ സമയം ഇതെല്ലാം കൂടെ ഇറച്ചിയും കായും എല്ലാം കൂടെ മിക്സ് ചെയ്യരുത്, കാരണം കാവ് എന്തോ ഉടഞ്ഞു പോകും. അതതിൻ്റെ ആ മുകളിൽ തന്നെ കിടന്ന് വെള്ളം വറ്റി അതിൻ്റെ എസൻസൊക്കെ ചെന്ന് കാ റെഡി ആയിക്കോളും. അപ്പോൾ അതേ വെള്ളം എല്ലാം വറ്റി കായും റെഡിയായി. ഇനി നമുക്ക് വഴട്ടി വെച്ചിരിക്കുന്ന സവോള, ഇഞ്ചി അതെല്ലാം വഴട്ടി വെച്ചിട്ടില്ലേ, അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് മുരിച്ചിടുക. അപ്പോൾ ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിന് നല്ല കളറിന് വേണ്ടിയിട്ട്, അപ്പോൾ നല്ല ഡാർക്കായിട്ട് വേണ്ടവർക്ക് കുരുമുളക് പൊടി വീണ്ടും ചേർത്താൽ മതി. എനിക്ക് കുറച്ച് ഒരു റെഡ് കളറും കൂടെ ഇടണം എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഈ സമയത്ത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇത് സ്പൈസി അല്ല. അപ്പോൾ കാശ്മീരി മുളക് പൊടി ചേർത്തതിന് ശേഷം എൻ്റെ സ്പെഷ്യൽ മസാലക്കൂട്ട്, എപ്പോഴും നമ്മൾ വീഡിയോയിലെല്ലാം ഞാൻ ചേർക്കുന്ന പോലെ തന്നെ അന്നേരം പ്രിപ്പയർ ചെയ്ത് ആ മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. അപ്പോൾ എല്ലാം റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഒരു തരി പോലും വെള്ളമില്ല. കായൊക്കെ അതേ അത് കണ്ടോ നല്ലതായിട്ട് നല്ല കട്ടയായിട്ട് തന്നെ കിടപ്പുണ്ട്, വെന്തോടഞ്ഞൊന്നും പോകാതെ. അപ്പോൾ ഇതേ ആവി പറക്കുന്ന നല്ല ചൂട് ചോറിൻ്റെ കൂടെ നമ്മളുടെ മുയൽ റോസ്റ്റ് റെഡിയായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കും. പ്രത്യേകിച്ച് നമ്മൾ മീറ്റിൽ മസാലയൊക്കെ ചേർക്കുമ്പോൾ ചുമന്നുള്ളിയൊക്കെ, ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം പേസ്റ്റ് ആക്കിയിട്ട് ആ ഇറച്ചിയിൽ തേച്ച് പിടിപ്പിച്ച് റെസ്റ്റ് ചെയ്ത് ഇടവെക്കാനൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ കറിക്ക്. അപ്പോൾ ഇതിൻ്റെ അകത്തു നിന്ന് ആ കാ മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ. നല്ല ടേസ്റ്റാണ്, ഇറച്ചിയുടെ എസൻസും എല്ലാം ആ കായലോട്ട് പിടിച്ചിട്ട് അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമായിട്ടല്ലോ അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ടാറ്റ.